ഈകത്തായി ആ പേരിലാണ് ഇപ്പോ കക്കാട് ഫൈസി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ബുർഹാനിയ തരീഖത്താണ് കക്കാടിന്റെ എന്ന് ഇവരേതായാലും പറയില്ലല്ലോ, അതൊരു സമാധാനമാണ്. ബുർഹാനിയ തരീഖത്ത് എന്ന് പറഞ്ഞ് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ രേഖകളിലോ സൈറ്റിലോ പ്രവർത്തനങ്ങളിലോ അഭംഗിയുള്ള വല്ലതും അസത്യമായ വല്ലതും ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ട ആളല്ല ഞാൻ. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹുവിന്റെ തരീഖത്തിന് ബുർഹാമിയ എന്ന് ദസൂഖിയത്തുൽ മുഹമ്മദിയ എന്നാണ് പേരുള്ളത്. ഇപ്പോൾ ആ തരീഖത്തു ദസൂഖിയത്തുൽ മുഹമ്മദിയ എന്നാണ്. ഏതായാലും ആ പേരെങ്കിലും സ്ഥിരീകരിച്ച് പറയാൻ പൊന്മള ഉസ്താദിന്റെ സംഭാവന വളരെ നല്ലതാണ്. പ്രിയപ്പെട്ട മായദനിയെ വീണ്ടും പ്രതിക്കൂട്ടിൽ എന്ന് പറഞ്ഞ് കാസറ്റ് ഇറക്കിയ സഴി വമ്പിച്ച ഒരു ഫത്വ അവതരിപ്പിക്കുന്നുണ്ട്. 83 ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ശേഷമാണ് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു തരീഖത്തിന്റെ ഷെയ്ഖായി വരുന്നത്. എന്നാൽ സഴി കണ്ടുപിടിക്കുന്നത് 975 ഷെയ്ഖ് മുഖ്താറിനെതിരിൽ ജാമിഉൽ അസ്ഹറിൽ ഫത്വ ഇറങ്ങിയിട്ടുണ്ട്. മഹാവിരോധാഭാസല്ലേ ഈ പറയുന്നതൊക്കെ, ജനങ്ങൾക്ക് തിരിയില്ല, മലയാളത്തിലല്ലേ പ്രസംഗം. സഴിയുടെ ഫത്വയുടെ പ്രസംഗം മഹാതമാശയാണ്, കേട്ടു നോക്കുക. 75 ഫത്വ ആർക്കെതിരില്? 83 ഷെയ്ഖായ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹുവിനെതിരായിട്ട്. എന്നിട്ട് ഫത്വ വായിക്കുന്നുണ്ട് ഷെയ്ഖ് മുഖ്താർ. അതോടൊപ്പം വലിയൊരു അബദ്ധം പറയുന്നുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മിസറിൽ തരീഖത്ത് ആരംഭിച്ച 975 20 കൊല്ലം കട്ടിട്ടാ പറയുന്നത്. 1955 ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മിസറിൽ വന്നിട്ടുണ്ട്, തരീഖത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അക്കാലത്ത് 1955 വർഷവും തീയതിയും കാണിച്ച് അന്നത്തെ സൂഫി സഭ മജ്ലിസു തുർക്ക് സൂഫിയുള്ള ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാന് കൊടുത്ത ഷഹാദ അംഗീകാര പത്രം നമ്മുടെ കയ്യിലുള്ളതല്ലേ. 20 കൊല്ലം കട്ടിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴീ ഫത്വയുടെയൊക്കെ നിജസ്ഥിതി കേൾക്കുമ്പോഴേക്ക് ജനങ്ങൾക്ക് മനസ്സിലാവാൻ അവരെ കൊണ്ട് അള്ളാഹു തആല ഇങ്ങനെ ഒരു അബദ്ധം വരുത്തിക്കല്ലേ. 1975 83 ഷെയ്ഖായ മുഖ്താർ റളിയല്ലാഹുവിന് എതിരെയുള്ള ഫത്വ വരുന്നത്. സഅദിയുടെ ഫത്വ കേൾക്കുക. ഈ തൊരീഖത്ത് മിസ്റിലേക്ക് വന്ന ഉടനെ ഡിസംബർ 1975 ഈ തൊരീഖത്ത് മിസ്റിലേക്ക് വന്ന ഉടനെ 1975 തന്നെ അല്ലാദറി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക നേതൃത്വത്തിൽ ദുക്തൂർ ഡോക്ടർ മുഹമ്മദ് അബ്ദുറഹ്മാൻ ബൈസാർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഇതിന്റെ പരമാബദ്ധം ബോധ്യപ്പെടാൻ ഏറെയൊന്നും ചിന്തിക്കണ്ട. ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മിസറിൽ തരീഖത്ത് ആരംഭിച്ചത് 1975 എന്തോ കടലാസ് നോക്കി വായിക്കുക, അതാണ് ഇത്ര ഫത്വ. എന്താണ് ഈ പറയുന്നതിന്റെ ബുദ്ധിശൂന്യത? 1955 ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് മജ്ലിസ് മിസറിലെ സൂഫി സഭ ഷഹാദ നൽകിയത്, അത് 1975 മിസറിൽ വന്നത് എന്ന് ഫത്വ നോക്കി വായിക്കുക എന്ന് പറഞ്ഞാൽ 20 കൊല്ലത്തെ ഈ കൂടി വെക്കൽ ഇതൊക്കെ ജനങ്ങൾക്ക് തിരിയൂലേ. എന്നിട്ട് ഫത്വ വായിക്കുന്നുണ്ട്, അത് അതിനേക്കാളും വലിയ തമാശയാണ്. ഷെയ്ഖ് മുഖ്താറിനെതിരിലാണ് ഫത്വ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വായിക്കുന്നത്. ഭീമ അബദ്ധവും വൈരുദ്ധ്യമല്ല ഇതൊക്കെ. ഫത്വ വായിക്കുന്നവർക്ക് കൽപ്പിച്ച കളി ഇതൊക്കെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു? മിൻ ഖിലാലിൽ ഖുർആനി വഅന്നഹു നായിബുർ റസൂൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദനി സാഹിബ് ബോധത്തോടുകൂടിയാണോ അല്ലാതെയാണോ പറഞ്ഞെന്നറിയില്ല, റസൂലുള്ളാന്റെ പ്രതികുരുശനാണ്. അതുപോലെ കക്കാടും പറഞ്ഞു, റസൂലുള്ളാന്റെ ഇന്നത്തെ കാലത്തുള്ള പ്രതികുരുശൻ ആരാണ്? മുഹമ്മദ് ഉസ്മാൻ മുഖ്താറാണ്. അത് കുഫ്റാണ് എന്ന് പറഞ്ഞല്ലോ. അതായിരുന്നു അൽഅസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ഈ പഠന വിഭാഗം കണ്ടെത്തിയ ഒരു കുഫ്രി. وانه شيخ مختار نائب الرسول في التبليغ وانه شيخ مختار نائب الرسول في التبليغ
ഇന്ന് ദീനീ പ്രബോധനത്തിൽ റസൂലുള്ളാന്റെ പ്രതിപുരുഷനാണ് എന്ന് ഈ തരീഖത്തിന്റെ ആളുകൾ പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ വിതരണം ചെയ്യാനുള്ള കേന്ദ്രമാണ് ഷേഖ് മുഖ്താർ എന്നും അവർ പറയുന്നു. ഈ രണ്ട് വാദവും ഈ കേസറ്റിലുണ്ട്. പച്ചക്കള്ള മനഃപൂർവ്വം പറയേ, ഈ തരീഖത്ത് മിസ്രിൽ വന്ന ഉടനെ 1975 വലിയ അബദ്ധമാണ്. എല്ലാ കിതാബിലും രേഖയിലും ഇന്റർനെറ്റിലും ഒക്കെ കിട്ടല്ല മര്യാദയ്ക്ക്, പിന്നെന്തിനാ ഈ പൊള്ളു പറയാൻ നിൽക്കുന്നത്? 75 മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്ന്, രണ്ട് അസ്ഹറിലെ ഫത്വ എന്നൊരു ഷക്കലിൽ അസ്ഹറു ഫത്വ എന്താണ്? ദി അന്നഹു ഷെയ്ഖ് മുഖ്താർ 1975 ഷെയ്ഖ് മുഖ്താറിനെതിരെ കുഫറിനുള്ള ഫത്വ ഇറക്കാൻ അന്ന് ഷെയ്ഖ് മുഖ്താർ എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്ന സുഹൃത്തെ എന്താണ് ഈ പറയണത്? അന്ന് എഞ്ചിനീയറായ മുഖ്താർ ഉണ്ടായിരുന്നു. അന്ന് ഷെയ്ഖ് മുഖ്താർ അറിയാവുന്ന ചിത്രത്തിലില്ല. കുവൈത്തില് എഞ്ചിനീയറാണ്, റഡാർ എഞ്ചിനീയറാണ്. അന്ന് ഈ തരീഖത്തിലെ മുരീദായിരിക്കാം. അദ്ദേഹത്തിനെതിരെ 75 ഫത്വ എത്തിയെന്നാണോ പറയണത്? ഫത്വ എഴുതിയവർക്കോ കുഴപ്പം? നിങ്ങൾ കരുതിക്കൂട്ടി വഞ്ചിച്ചതല്ലേ ജനങ്ങളെ? വന്നഹു ഷെയ്ഖ് മുഖ്താർ. പക്ഷെ അതിന്റെ മുമ്പ് 1975 ഷെയ്ഖ് മുഖ്താറിനെതിരെ ഫത്വ ഇറക്കിയും. അന്ന് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു ചിത്രത്തിലൊന്നുമില്ല. അത് കഴിഞ്ഞ് 9 കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. വഫാത്തായി 10 ദിവസമാണ് തന്റെ വാരിസിയ്യത്ത് തെളിഞ്ഞുകൊണ്ട് കസീദ വന്നത്. അതും വന്നു കുറെ കാലം അദ്ദേഹം ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു രംഗത്തുണ്ടായിരുന്നില്ല, പൊതുപ്രവർത്തനത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ മനസ്സിലാക്കിയ മുരീദന്മാർക്ക് തരീഖത്തിന്റെ ഖിദ്മത്ത് ചെയ്യും. അപ്പൊ അസ്ഹറിന്റെ ഒരു ഫത്വ മുഖ്താർ എന്ന പേര് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറക്കിയതല്ലേ? മുഖ്താർ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ടിട്ട് 75 എങ്ങനെ ഫത്വ ഉണ്ടാക്കുക? എന്തൊരു കള്ളത്തറ പറയണത്! ഈ ഫത്വ ഇക്കുട്ടികൾ പറഞ്ഞു കൊടുത്തിട്ടല്ലേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്? അൽ അഹ്റാം പത്രത്തിലൊക്കെ ഫത്വ വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ അപകടമുള്ള ഫത്വ. ഈ അൽ അഹ്റാം ഫത്വത്തെ കഥ എന്താണ്? അതും ഈ സൈദി എന്ന് പറയുന്നുണ്ട്. ആട്ടുകൊടുപ്പ് എന്ന് പറയുന്ന കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് അത് കുതിരയത്തിന്റെ ആശയമുണ്ട് എന്ന് പറഞ്ഞതിന് ഇതുവരെ തക്കാട് വ്യക്തിയും പറഞ്ഞിട്ടില്ല മറുപടി. ഇപ്പൊ കൂടിയ മാജനി സാഹിബും പറഞ്ഞിട്ടില്ല, താടിമറ്റൊക്കെ പറഞ്ഞിട്ടില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉന്നയിച്ച ഈ ആശയങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിന്റെ മറുപടി ആവണം ഇനി പറയുകയാണെങ്കിൽ മാജനി സാഹിബ് പറയേണ്ടത്. ആ മാദനി സാഹിബ് പറയും, അദ്ദേഹത്തിന്റെ കൂട്ടുകാരും പറയും. ഇൻഷാല്ലാ ഹുസൈൻ ദാത്തവി തന്നെ പള്ള നിറച്ചും തന്നിട്ടില്ല സാഹിദി. ഹുസൈൻ ദാത്തവി ആ രംഗത്ത് ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നത്. ഈ അൽ അഹ്റാം ഉദ്ധരിച്ച ഫത്വ എന്ന് പറയുന്നത് എന്താ? തബീഅത്തു ദീമത്തുമായി ബന്ധപ്പെട്ട ഫത്വ. ഇതാരും കാണാത്തതാ? ഈ ഫത്വ പുറത്തിറക്കിയത് അതിയ സക്കർ അല്ലേ? ഈ അതിയ സക്കർ വഹാബിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ പ്രസംഗത്തിൽ? നിങ്ങളുടെ പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഹുസൈൻ ബാക്കവി പകർത്തി വളരെ ഗംഭീരമായി പുറത്തു വിട്ടിട്ടുണ്ട് എന്നല്ല. ദലീൽ കണ്ണമംഗലം എന്ന സുഹൃത്ത് അപ്പുറത്തുള്ള ആളാണ്, റസൂഖി ആയിരുന്നു. ബേസ്ലെസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട് ആ ഫത്വയെ കുറിച്ചിട്ട്. എന്തുകൊണ്ട്? ഫത്വ ബാങ്ക് അറിയുക, ഫത്വ ബാങ്ക്. കുറെ ഫത്വകൾ സുന്നത്തി ജമാഅത്തിനെതിരായി കുറെ ഇസ്തിഗാസ ചെയ്യുന്നവൻ കാഫറാണ്. കബർ സിയാറത്തുമായി ബന്ധപ്പെട്ട പല കാര്യത്തെയും തള്ളി പറഞ്ഞു. നബിദിനം നടത്തുന്നത് ആഘോഷിക്കുന്നത് കാടത്തരമാണ്. ഇതൊക്കെ പറഞ്ഞ അതിയാസക്കറിന്റെ ഫത്വ വഹാബിന്റെ ഫത്വയാണ്. ആ വഹാബി മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുഫർ ആരോപിക്കുന്നതിന് എന്താ തടസ്സം? ഇത് പണ്ടേ നമ്മൾ പറഞ്ഞതാണ്, മറുപടി പറഞ്ഞില്ല. പിന്നെ തബരിയത്തു ദിമ്മത്ത്, തബരിയത്തു ദിമ്മത്ത് എന്ന കിതാബിലുള്ള കുഴപ്പം എന്താ നോക്ക്. അവരുടെ ആ ഫത്വയിൽ വഫീഹി തബരിയത്തു ദിമ്മത്ത് എന്ന കിതാബിലുണ്ട് എന്താ കുഴപ്പം എന്ന് അറിയൊന്ന്? അന്നഹു ജാല അഹ്ലൽ ബൈത്തി വൽ ഖുലഫാ ഇൽ അർബഅ വൽ അബാദിലത്തിൽ അർബഅ ശുഫാ അലിന്നാസ് യൗമൽ ഖിയാമ വഹുവ ബാത്തിലുൻ. ഈ ഫത്വക്ക് ഞാൻ മറുപടി പറയാനോ? ഖുലഫാഉ റാഷിദീങ്ങളായ ആളുകൾ, അബാദിലത്തുൽ അർബഅയിലെ സഹാബാക്കൾ, അതുപോലെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാന്മാർ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഷഫാഅത്ത് ചെയ്യും എന്ന് ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ പറഞ്ഞിരിക്കുന്നു തബരിയത്തു ദിമ്മത്തിൽ. ഓഹോ ബാത്തിലുൻ, അത് ബാത്തിലാണ്. അപ്പൊ ഈ ഫത്വ ഇറക്കിയത് ആരാ? ഇതാണോ കാന്തപുരത്തിന്റെ നയം? ഇതാണോ പേരോടിന്റെ നയം? പിന്നെന്താ ഒരു കുഴപ്പമുള്ളത്? വഖാല ഫീഹി, ആ കിതാബിൽ പറഞ്ഞിരിക്കുന്നു, ഹദീസ് أو خطبة لعلي بن أبي طالب جاء فيه أنا الرحمن أنا حقيقة الأسرار إنه تدعي علي بن أبي طالب رضي الله عنه من دول خطبة
ഹിക്കായത്ത് ചെയ്ത് നക്കല് ചെയ്ത് കൊടുത്തിരിക്കുന്നു തബ്രിയത്തുൽ ഇമ്മത്തിൽ, മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തബ്രിയത്തുൽ ഇമ്മത്തിൽ എന്ന അതിന് മറുപടി പറയുന്നത് ആരാ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഖുതുബ, അതിന്റെ പേരിൽ മുഹമ്മദ് ഉസ്മാനെ കാഫറാക്കിയിട്ട് കാര്യമുണ്ടോ? ആ ഖുതുബ ഏതൊക്കെ കിതാബിലുണ്ട്? ആ കിതാബ് എഴുതിയ മുഴുവൻ ഇമാമിങ്ങളും കാഫറാന്ന് പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ ആരൊക്കെ കാഫ്